السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامك ميديا قرآن برنام 122. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، مالك يوم الدين، صدق الله العظيم. പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു. സൂറത്തുൽ ഫാത്തിഹയിലെ ആ മഹത്തായ ആയത്ത് ഒരുപാട് വിഷയങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു റഹ്മാനാണെന്നും റഹീമാണെന്നും പഠിപ്പിച്ചതിന് ശേഷം റഹ്മത്ത് നൽകുന്നത് ഇബാദത്തുകൾക്കുള്ള അടിസ്ഥാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഭൂലോകത്ത് വഴിപ്പെട്ട ആളുകൾക്ക് പ്രത്യേകമായ ഗുണം നാളെ ആഖിറത്തിൽ ചെയ്യുമെന്നും, അങ്ങനെ അള്ളാഹു മാത്രമേ ആ നിഅമത്ത് അല്ലെങ്കിൽ ആ പ്രതിഫലം നൽകാൻ അർഹത ഉള്ളവനുള്ളൂ എന്നും അള്ളാഹു മാലിക് യൗമിദ്ദീൻ എന്ന വിഷയത്തിലൂടെ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. വഴിപ്പെട്ടവർക്ക് സ്വർഗം നൽകുമെന്നും വഴിപ്പെടാത്തവർക്ക് നരകം നൽകുമെന്നും, നരകവും സ്വർഗവും ഒക്കെ നൽകുന്നത് അള്ളാഹുവാണെന്നും അള്ളാഹു മാത്രമാണെന്നും മാലിക് യൗമിദ്ദീൻ എന്ന ആയത്ത് പഠിപ്പിക്കുകയാണ്. കാരണം പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥൻ വേറൊരാൾ വരാനില്ല. യൗമുൽ ഖിയാമയിൽ മറ്റു എല്ലാ രാജാക്കന്മാരും അണിനിരക്കുമ്പോൾ അവരോടൊക്കെയും പ്രഖ്യാപിക്കുന്നത് ആരാണ് രാജാവെന്ന് ചോദിക്കുമ്പോൾ ആർക്കും നാവ് പൊന്താത്ത ആ സന്ദർഭം റബ്ബ് മാത്രമാണ് മഹാരാജാവെന്ന് പ്രഖ്യാപിക്കുകയും, അങ്ങനത്തെ ഒരു ദിനം വരുന്നു, ആ ദിനത്തിൻ്റെ ഉടമസ്ഥനാണ് അള്ളാഹു എന്ന് ഉള്ള പ്രഖ്യാപനമാണല്ലോ മാലിക് യൗമിദ്ദീനിലുള്ളത്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് യഥാർത്ഥത്തിൽ 8 ഘട്ടങ്ങളിലൂടെയാണ്. പരലോകത്തേക്ക് എത്തുമ്പോഴേക്ക് 8 ഘട്ടങ്ങൾ അവന് പിന്നിടുന്നുണ്ട്. ഒന്നാമത്തത് ആലമു സുർറ്, അണുക്കളുടെ ലോകം. മറ്റൊന്ന് ആലമു തുറാബ്, അതിൻ്റെ നബി സ്വലാത്തു വസ്സലാമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചല്ലോ, അങ്ങനത്തെ തുറാബിലായി കൊണ്ടുള്ളൊരു ലോകം. മറ്റൊന്ന് ആലമുൽ അസ്ലാബ്, മാതാവിൻ്റെ പിതാക്കന്മാരുടെ മുതുവിലൂടെയുള്ള ഒരു ലോകം. നാലാമത്തേത് ആലമുദ്ദുനിയ, ഈ ഭൂലോകത്തേക്ക് പിറന്നു വീഴുമ്പോഴുള്ള ഒരവസ്ഥ, അതിന് ആലമുദ്ദുനിയ എന്ന് പറയുന്നു. മറ്റൊന്ന് അഞ്ചാമത്തെ അവസ്ഥ ആലമുദ്ദുനിയയാണ് അഞ്ചാമത്തെ അവസ്ഥയെങ്കിൽ ആലമുർ റഹ്മ, ആലമുൽ റഹാമാണ് നാലാമത്തെ അവസ്ഥ. അഞ്ചാമത്തെ അവസ്ഥയാണ് ആലമുദ്ദുനിയ. ആറാമത്തേത് ആലമുൽ ബർസഖ്. ഏഴാമത്തേത് ആലമുൽ ബഹ്സി വൽ ഹഷർ. എട്ടാമത്തേത് ആലമുൽ ഖുലൂദ്, അഥവാ ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക്. അങ്ങനെ 8 ഘട്ടങ്ങളാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്. ഒന്നാമത്തെ ഘട്ടം ആലമു ദുരിയ. അല്ലാഹു പറഞ്ഞു, ലവിദ് അഹദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം ദുരിയ്യതഹും വഅശ്ഹദുഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ ശഹിദ്നാ അൻ തഖൂലൂ യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. സൂറത്തുൽ ആറാഫിലെ 172-ാമത്തെ വചനം. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യപുത്രന്മാരെ, മനുഷ്യന്മാരുടെ ആദം നബി സ്വലാത്തു വസ്സലാമിൻ ജനിക്കാൻ പോകുന്ന സർവ്വസന്താന പരമ്പരകളെയും അണുക്കള രൂപത്തിൽ പുറപ്പെടുവിക്കുകയും എന്നിട്ട് ആ അണുലോകത്ത് ചൂണ്ടിക്കൊണ്ട് അള്ളാഹു ചോദിച്ചു, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ? അവരെല്ലാം പറഞ്ഞു, ബലാ ഷഹിദിന അന്തക്കൂലു, ബലാ ഷഹിദിന, ഞങ്ങൾ സാക്ഷികളാകുന്നു നീ റബ്ബ് തന്നെയാണ് എന്ന്. എന്തിനാണ് അങ്ങനെയുള്ളൊരു വിളംബരം അള്ളാഹു നടത്തിയത്? അന്തക്കൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. ഞങ്ങൾക്ക് ഈമാൻ, വിശ്വാസം എന്തെന്ന് ഞങ്ങൾക്കാരും പറഞ്ഞു തന്നില്ല, അല്ലെങ്കിൽ അള്ളാഹു റബ്ബാണെന്നുള്ളൊരു പ്രഖ്യാപനം ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന്. അതിന് മറുപടി, അങ്ങനെ നിലക്കുള്ളൊരു ഉത്തരം നിങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു അങ്ങനെ ചെയ്തത് എന്ന് പരിശുദ്ധമായ സൂറത്തുൽ അഅ്റാഫിലൂടെ അള്ളാഹു തആല മനുഷ്യലോകത്തോട് പറയുകയാണ്. അപ്പോൾ ആലമു ദുർറത്ത്, അഥവാ അണുക്കളുടെ ലോകം, ആദം നബി സ്വലാത്തു വസ്സലാമിൻ്റെ മുതുകിൽ നിന്ന് അവസാനം വരെയും സൃഷ്ടിക്കാൻ പോകുന്ന സൃഷ്ടി സമൂഹത്തെ മുഴുവനും
മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു ചോദിച്ച ആ ചോദ്യം അങ്ങനൊരു ചോദ്യം നടന്നിട്ടുണ്ടെന്ന് മഹാന്മാരായ പ്രവാചകന്മാരിലൂടെ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ആലമു ദുർറ് എന്ന് പറയുന്ന ഒരു ലോകം കഴിഞ്ഞു പോയിട്ടുണ്ട്. രണ്ടാമത്തേത് ആലമു തുറാബാണ്. അള്ളാഹു പറഞ്ഞില്ലേ, ഹുവല്ലദി ഖലഖകും മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ മിൻ അലഖത്തിൻ സുമ്മ യുഖ്രിജുക്കും ത്വിഫ്ലൻ സുമ്മ ലിതബ്ലുഗു സുമ്മ യുഖ്രിജുക്കും ത്വിഫ്ലൻ ലിതബ്ലുഗു അഷദ്ദക്കും സുമ്മ ലിതകൂനു ശുയൂഖ വമിൻകും മൻ യതവഫ മിൻ ഖബ്ൽ ലിതബ്ലുഗു അജലൻ മുസമ്മം വലഅല്ലകും തഅഖിറുൻ. സൂറത്തു ഗാഫിറിലെ 67-ാമത്തെ ആയത്താണിത്. അള്ളാഹു പറയുകയാണ്, ഹുവല്ലദി ഖലഖകും മിൻ തുറാബ്. അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. പ്രഥമ പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ മണ്ണിൽ നിന്ന് അള്ളാഹു തആല സൃഷ്ടിച്ചു. സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ മിൻ അലഖ, പിന്നെ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നും, ആ ഇന്ദ്രിയത്തുള്ളിയാൽ ഉണ്ടാകിത്തീർന്ന മാംസ രക്തപിണ്ഡത്തിൽ നിന്നും, ആ രക്തപിണ്ഡം മാംസപിണ്ഡമാവുകയും അങ്ങനെ അതിനെ ഒരു തിഫുലായി ഒരു കുഞ്ഞായി ജനിപ്പിക്കുകയും ചെയ്യുന്നു. ഇതബ്ലുഗു അശുദ്ധക്കും സുമ്മലിതക്കൂനു ശുയൂഖ, നിങ്ങൾ ചെറുപ്പക്കാരായ നിലക്കുള്ള ഒരവസ്ഥ അള്ളാഹു തആല നിങ്ങൾക്ക് വരുത്തുന്നുണ്ട്, ആരോഗ്യമുള്ള ഒരവസ്ഥ. അത് കഴിഞ്ഞിട്ട് പിന്നീട് വാർദ്ധക്യത്തെത്തിയുള്ള ഒരവസ്ഥയും അള്ളാഹു നിങ്ങൾക്ക് എത്തിക്കും. ഒമിങ്കും മയ്യു തോഫാമിൻ കബൽ, അതിന് മുമ്പ് വാർദ്ധക്യത്തിലേക്കുന്നതിന് മുമ്പ് മരണപ്പെടുന്നവരുമുണ്ട്. ഇത്തബുലുഗു അജലം മുസമ്മം വലഅല്ലകും തഅഖിലൂൻ, നിശ്ചിതമായ ഒരവധി, എത്ര കാലം ജീവിച്ചാലും അവസാനം മരണം സംഭവിക്കും. ഇങ്ങനെയൊക്കെ ഈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള ഒരു ക്രമീകരണം നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്നത് നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ മനുഷ്യരെ സംബന്ധിച്ച് അള്ളാഹുവിന് മനുഷ്യൻ്റെ ബാല്യഘട്ടം അല്ലെങ്കിൽ യൗവനഘട്ടം, അങ്ങനെയുള്ള ഘട്ടത്തെ ഭൂമിയിൽ നിന്ന് നേരെ അള്ളാഹുവിന് സസ്യലതാദികളെ മുളപ്പിക്കുന്നത് പോലെ മനുഷ്യരെയും അങ്ങനെ മുളപ്പിക്കാം. അങ്ങനെ അള്ളാഹു ചെയ്തില്ല. ഒരു വിത്ത് പാകി അത് ചെറിയ ചെടിയായി, അതിൽ നിന്ന് അത് വലുതായി, അതിൽ നിന്ന് വിളകൾ കൊയ്തെടുക്കുന്ന രൂപത്തിലുള്ള ഒരവസ്ഥയാണല്ലോ വൃക്ഷങ്ങളിലൂടെ അള്ളാഹു സൃഷ്ടിക്കുന്നത്. നേരെ വലിയൊരു വൃക്ഷം ഇവിടെ അള്ളാഹു തആല ഉണ്ടാക്കുന്നില്ല. അതുപോലെയാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പും. ആദ്യം ഇന്ദ്രിയത്തുള്ളികളായിരുന്നു, പിന്നീടത് അത് രക്ത പിണ്ഡവും മാംസപിണ്ഡവും ഒക്കെയായി, എന്നിട്ട് ഒരു കുഞ്ഞിൻ്റെ രൂപത്തിലാക്കുകയും അതിലേക്ക് അള്ളാഹുവിൻ്റെ റൂഹ്, പ്രത്യേകമായ ആത്മാവ് അള്ളാഹു തആല ഫിറ്റ് ചെയ്യുകയും അങ്ങനെ ഒരു ശിശുവായി ജനിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. ആ നിലക്കാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് അള്ളാഹു ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ആ യുഗം, അത് ആലമു തുറാബ് എന്ന് പറയുന്ന ആ യുഗമാണ്. അഥവാ മനുഷ്യനെ അണുലോകത്തിൽ നിന്ന് അള്ളാഹു തആല ആദം നബി സ്വലാത്തു വസ്സലാമിൻ്റെ മുതുകിൽ നിന്ന് ഉണ്ടാക്കുകയും പിന്നീട് ആലമു തുറാബ് എന്ന് പറയുന്ന മണ്ണ് നിമിത്തം മനുഷ്യനെ അള്ളാഹു തആല പടക്കുകയും അതിലൂടെ സന്താന പരമ്പരകളെ അള്ളാഹു തആല ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നതായ ഒരവസ്ഥ. അതിനെ ആലമു തുറാബ് എന്നാണ് അള്ളാഹു വിശേഷിപ്പിക്കുന്നത്. ഇൻഷാ അള്ളാഹ് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് പിന്നീട് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.